നിങ്ങൾക്കെത്ര ധൈര്യമുണ്ട് എൻ്റെ തലമുറനെ ചതിക്കാൻ. വളരെ ഇറസ്പോൺസിബിളായിട്ടാണ് ഭൂരിഭാഗം നമ്മുടെ ചുറ്റുള്ള റെസ്റ്റോറൻസും അതിനെ കാണുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വയസ്സുകാലത്ത് ഈ ഭൂമി ഇതുപോലെ കൂടി ചിലപ്പോൾ ഉണ്ടായേക്കും. പല റെസ്റ്റോറൻറ്റുകളും ഇപ്പം ഡൈനിങ് കസ്റ്റമേഴ്സിന് റെസ്റ്റോറൻറ്റിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നതിലും കൂടുതൽ ടേക്ക് അവേയും ഡെലിവറിയാണ് ചെയ്യുന്നത്. ഈ ടേക്ക് അവേ ഡെലിവറി എന്ന് പറയുമ്പോൾ പാക്കേജിങ് ഉണ്ട്. ഇപ്പോൾ വളരെ ഇറസ്പോൺസിബിളായിട്ടാണ് ഭൂരിഭാഗം നമ്മുടെ ചുറ്റുള്ള റെസ്റ്റോറൻസും അതിനെ കാണുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. നമുക്ക് ഇന്ന് കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ്സ് എല്ലാം പേപ്പർ സ്ട്രോയിലേക്ക് മാറി, പലരും പേപ്പർ ബാഗിലേക്ക് മാറി. ഇപ്പോൾ ബർഗർ കിങ്ങും അല്ലെങ്കിൽ നമ്മുടെ KFC മെക്ഡൊണാൾഡ്സും പോലുള്ള ഒരു പേപ്പർ കണ്ടെയ്നേഴ്സിലേക്ക് മാറി. ഇപ്പം എൻ്റെ പല ക്ലയൻസും പേപ്പർ കണ്ടെയ്നേഴ്സിലേക്ക് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറി വരുന്നു, പല സാധനങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് നോക്കുന്നു. ഈവൻ പേപ്പർ സ്പൂണിനും പിന്നെ പേപ്പർ അല്ല പ്ലാസ്റ്റിക് സ്പൂണിനും പ്ലാസ്റ്റിക് ഫോക്കിനും പകരം എഡിബിളായിട്ടുള്ള സ്പൂണും ഫോക്കും വരെ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുന്നു എനിക്ക് പേഴ്സണലി പണ്ടേ തോന്നിയിരുന്നു. ഇപ്പം ഇത് ഞാനിപ്പോൾ പറയാൻ പ്രത്യേകം പെട്ടെന്ന് ഓർമ്മിച്ച് പറയാനുള്ള കാരണം, ഇപ്പോൾ ഈയിടെ ഒരു ഓഫീസിൽ അവർ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള സ്റ്റാഫേ. അപ്പോൾ ഈയിടെ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി തീരുമാനിച്ചു ഓഫീസുകളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ടാവും, ബാക്കിയുള്ളത് കളക്ട് ചെയ്യും. അപ്പോൾ അവർക്കങ്ങനെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാതായപ്പോൾ ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റാണ് ഓരോ ആഴ്ച ഉണ്ടാകുന്നത്. കാരണം ഇത് ഒരു മീൽസ് ഓർഡർ ചെയ്യുമ്പോൾ എത്ര പ്ലാസ്റ്റിക് സാധനങ്ങളാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഓഫീസിലൊരു കുറച്ച് പേര് വർക്ക് ചെയ്യുമ്പോഴേ, കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഓഫീസിൽ എത്ര പേരുണ്ടോ 30-40 പേര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പലരും ലഞ്ച് കൊണ്ടുവരുമായിരിക്കും, പലരും ലഞ്ച് ഓർഡർ ചെയ്യുമായിരിക്കും, പലരും ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യും, ഡിന്നർ ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഈ സാധനം ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുകയാണ്. ഒരു ചെറിയ ഓഫീസിൽ 40 പേര് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എത്ര ലക്ഷം പേരാണ് ഓരോ സിറ്റിയിലുള്ളത്? എത്ര ലക്ഷം ഡെലിവറീസാണ് റെസ്റ്റോറൻറ്റുകൾ സ്വന്തം നിലയ്ക്കും സ്വിഗ്ഗി സൊമാറ്റോ ഊബർ ഈറ്റ്സ് ഒക്കെ വഴിയും ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ഊബർ ഈറ്റ്സ് പോലുള്ള കമ്പനികൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വിചാരിക്കണം, ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം സ്ലൈറ്റ്ലി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും പ്ലാസ്റ്റിക്കിൽ നിന്ന് പേപ്പറിലേക്ക് മാറുമ്പോൾ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വിചാരിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ഒരു കമ്പനി മാത്രം വിചാരിച്ചാൽ അവരുടെ ഡെലിവറി മാത്രം എക്സ്പെൻസീവും ബാക്കിയുള്ളവരുടെ ചീപ്പും ആവും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു ഞാനടക്കമുള്ള നമ്മുടെ നാട്ടുകാരുടെ മനോഭാവം ഉണ്ടല്ലോ, ചീപ്പായിട്ട് കിട്ടണം, നല്ലോണം ക്വാണ്ടിറ്റി കിട്ടണം, പെട്ടെന്ന് കിട്ടണം, അത് നടക്കില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒരു കളക്റ്റീവ് എഫേർട്ട് ഇട്ടാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ കാര്യം ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ആൻഡ് നമ്മൾ ഒരു ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഈ കാര്യത്തിൽ പെരുമാറുന്നത്. ഈയിടെ UN എല്ലാ രാഷ്ട്രത്തലവന്മാരും നോക്കിയിരിക്കുമ്പം 10, 16, 17 വയസ്സുള്ളൊരു പെൺകുട്ടി, നിങ്ങൾക്കെത്ര ധൈര്യമുണ്ട് എൻ്റെ തലമുറനെ ചതിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത്ര പേര് പത്രത്തിൽ കണ്ടു എന്നറിയില്ല. അപ്പോൾ ആ കുട്ടി ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, ആ കുട്ടിക്കുള്ളൊരു പൗരബോധം എങ്കിലും ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ബിസിനസ്സുകാരായിട്ടുള്ള നമ്മൾക്കൊക്കെ വേണ്ടേ. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാറ്റി ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിളാണ്. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വയസ്സുകാലത്ത് ഈ ഭൂമി ഇതുപോലെ കൂടി ചിലപ്പോൾ ഉണ്ടായേക്കും.